ജ്യൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 635 ദിവസം സദൃശ്യ വാക്യങ്ങൾ 9 അധ്യായം. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞു കലക്കി, തന്റെ മേശ ചമയിച്ചുമിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു, പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരുവിൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ. ബുദ്ധിഹീനരെ, ബുദ്ധിഹീനത വിട്ട് ജീവിപ്പിൻ, വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിൻ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ പരസിക്കുന്നവന് കറ പറ്റുന്നു. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്ക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാക്കുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും, പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. ഭോഷത്വമായവൾ മോഹപരമശയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നുപോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല.